Hello friends, welcome back to Ammus Learning. In this class, 6th standard basic science aanu. Adile second chapter aya the essence of change aanu nammal padichukondirunathu. Aa chapter il ninnum 4 classes njan ittitunde. Appol adu kaanathavar adu koodi kaanuga. അതുപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞു നിർത്തിയത്? കെമിക്കൽ ചേഞ്ചസ് എന്താണെന്നാണ് പറഞ്ഞു നിർത്തിയത്. കെമിക്കൽ ചേഞ്ച് അല്ലേ? എന്താണ്? ഒരു മെഗ്നീഷ്യം റിബണും ഒരു പീസ് പേപ്പറും ബേൺ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ബേൺ ചെയ്യുമ്പോൾ, കത്തിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സബ്സ്റ്റൻസിനെ നമുക്ക് പഴയ സബ്സ്റ്റൻസ് ആക്കി മാറ്റാൻ, അതായത് പേപ്പറോ മെഗ്നീഷ്യം റിബണോ ആക്കി മാറ്റാൻ കഴിയില്ല. കാരണം കത്തിച്ചു കഴിഞ്ഞപ്പോൾ പുതിയൊരു സബ്സ്റ്റൻസ് ആണ് ഉണ്ടായത് അല്ലേ? അതുകൊണ്ട് നമുക്ക് പറയാം അതൊരു പെർമനന്റ് ചേഞ്ച് ആണ്. പെർമനന്റ് സ്ഥിരമായിട്ടുള്ള ഒരു മാറ്റമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ പഴയ വസ്തുവിലോട്ടാക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ചേഞ്ചസിനെയാണ് കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. എന്താണ് കെമിക്കൽ ചേഞ്ച്? ദ പ്രോസസ് ഇൻ വിച്ച് സബ്സ്റ്റൻസസ് ചേഞ്ച് ഇൻ ടു ന്യൂ സബ്സ്റ്റൻസസ് by absorbing or releasing energy is termed as chemical change. Chemical change is a permanent change. എന്താണ്? ഒരു എനർജി അബ്സോർബ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ റിലീസ് ചെയ്തുകൊണ്ടോ ഒരു സബ്സ്റ്റൻസ് വേറൊരു സബ്സ്റ്റൻസ് ആയി മാറുന്ന പ്രോസസ്സിനെയാണ് കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഇവിടെ മെഗ്നീഷ്യം റിബണും പേപ്പറും കത്തിയപ്പോൾ ഹീറ്റ് എനർജിയാണ് അവിടെ അബ്സോർബ് ചെയ്തത് അല്ലേ? കത്തുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തിട്ടാണ് ഇത് വേറൊരു സബ്സ്റ്റൻസ് ആയി മാറിയത്. അപ്പോൾ എന്താണ്? അബ്സോർബിംഗ് ഓർ റിലീസിംഗ് എനർജി. കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് പെർമനന്റ് ചേഞ്ച് ആണ്, സ്ഥിരമായിട്ടുള്ള മാറ്റമാണ്. അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ക്യാൻ യു ചേഞ്ച് ദ സബ്സ്റ്റൻസ് ഫോംഡ് ഓൺ ബേണിംഗ് മെഗ്നീഷ്യം റിബൺ ആൻഡ് പേപ്പർ ബാക്ക് ഇൻ ടു ദെയർ ഒറിജിനൽ സ്റ്റേറ്റ്സ്. മെഗ്നീഷ്യം റിബണോ അല്ലെങ്കിൽ പേപ്പറോ ബേൺ ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന സബ്സ്റ്റൻസിനെ പഴയ ഫോമിലോട്ടാക്കാൻ പറ്റുമോ എന്ന് നമ്മൾ പറഞ്ഞു. നോ. കാരണം എന്താ? The substances changed into new substances. The changes are permanent. These type of changes are called chemical changes. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ ചേഞ്ചസ്. എന്താണ്? പലതരത്തിലുള്ള കെമിക്കൽ ചേഞ്ചസ് ഉണ്ട് അല്ലേ? ദിവസവും നമ്മുടെ ശരീരത്തിലും അതുപോലെ നാച്ചുറലും ഒരുപാട് തരത്തിലുള്ള കെമിക്കൽ ചേഞ്ചസ് നടക്കുന്നുണ്ട്. അവയിൽ ചിലതാണ് കുക്ക്ഡ് റൈസ് ടേസ്റ്റ് സ്വീറ്റ് വെൻ ച്യൂഡ് ഫോർ സം ടൈം. കുക്ക് ചെയ്ത റൈസ് നമ്മൾ ചവയ്ക്കുമ്പോൾ നമുക്ക് സ്വീറ്റ്നെസ്, മധുരം അനുഭവപ്പെടാറുണ്ട് അല്ലേ? അതുപോലെ ദ കളർ ഓഫ് ദ ഫിലിം ചേഞ്ചസ് വൈൽ ടേക്കിംഗ് എക്സ്റേസ്. എക്സ്റേ എടുക്കുമ്പോൾ ആ ഫിലിമിന്റെ കളർ ചേഞ്ച് ചെയ്യുന്നു. ദ കളർ ഓഫ് ദ ക്ലോത്ത്സ് ഫേഡ്സ് വെൻ എക്സ്പോസ് ടു സൺലൈറ്റ്. വെയിലത്തിട്ടിരിക്കുന്ന തുണികളുടെ നിറം മങ്ങുന്നത്. അതുപോലെ അയൺ റോഡ്സ് റെസ്റ്റ്, അയൺ റോഡ് തുരുമ്പിക്കുന്നത്. മാംഗോസ് റൈപ്പൻ, മാംഗോസ് പഴുക്കുന്നത്. ഇതെല്ലാം എന്താണ്? കെമിക്കൽ ചേഞ്ചസ് ആണ്. അനലൈസ് ദ പിക്ചർ. നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്, ആ പിക്ചർ അനലൈസ് ചെയ്യാനാണ് പറയുന്നത്. അത് കഴിഞ്ഞ് അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്താണ് ആ പിക്ചർ? നിങ്ങൾ നോക്കൂ, ട്രീസ് അല്ലെങ്കിൽ പ്ലാന്റ്സ് ഉണ്ട്. അതുപോലെ എന്താണ്? സൺലൈറ്റ് അല്ലേ? സൺലൈറ്റ് താഴെ വരുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ആരോസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഈസ് ദ കെമിക്കൽ ചേഞ്ച് ഇൻഡിക്കേറ്റഡ് ഇൻ ദ പിക്ചർ. ആ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന കെമിക്കൽ ചേഞ്ച് എന്താണ്? വിച്ച് ഈസ് ദ കെമിക്കൽ ചേഞ്ച് ഇൻഡിക്കേറ്റഡ് ഇൻ ദ പിക്ചർ. The picture indicates the process of preparing food by the green plants. Green plants food prepare ചെയ്യുന്നതാണ് ആ പിക്ചറിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. The plants absorb sunlight and prepare food using carbon dioxide and water. നമുക്കറിയാം plants എങ്ങനെയാ food prepare ചെയ്യുന്നത്? കാർബൺ ഡയോക്സൈഡും വാട്ടറും ഉപയോഗിച്ച് സൺലൈറ്റ് അബ്സോർബ് ചെയ്തുകൊണ്ടാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോട്ടോ സിന്തസിസ് എന്ന് പറയും അല്ലേ? പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സാണ് ഫോട്ടോ സിന്തസിസ്. അപ്പോൾ അവിടെ നടക്കുന്ന കെമിക്കൽ ചേഞ്ച് എന്താ? ദ പിക്ചർ ഇൻഡിക്കേറ്റ്സ് ദ പ്രോസസ് ഓഫ് പ്രിപ്പയറിംഗ് ഫുഡ് ബൈ ദ ഗ്രീൻ പ്ലാന്റ്സ്. ദ പ്ലാന്റ്സ് അബ്സോർബ് സൺലൈറ്റ് ആൻഡ് പ്രിപ്പയർ ഫുഡ് യൂസിംഗ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ. നോട്ട് ഡൗൺ ദ എനർജി ചേഞ്ച് ഡ്യൂറിംഗ് ദിസ് കെമിക്കൽ ചേഞ്ച്. ഫുഡ് പ്രിപ്പറേഷൻ എന്ന കെമിക്കൽ ചേഞ്ചസിൽ നടക്കുന്ന എനർജി ചേഞ്ചസ് എന്താണ്? എനർജി ചേഞ്ചസ്. ഏത് എനർജിയാണ് വേറൊരു എനർജി ആയിട്ട് മാറിയത്? നമുക്കറിയാം ദ ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു കെമിക്കൽ എനർജി. സൺലൈറ്റിൽ നിന്നുള്ള ലൈറ്റ് എനർജിയാണ് പ്ലാന്റ്സ് എന്താക്കി മാറ്റിയത്? കെമിക്കൽ എനർജി ആക്കി മാറ്റിയത്. കെമിക്കൽ എനർജി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു പ്ലാന്റ്സ് ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ലീവ്സിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യും. ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് കെമിക്കൽ എനർജി ആയിട്ടാണ് പ്ലാന്റ്സ് സ്റ്റോർ ചെയ്തതെന്ന് പറഞ്ഞു അല്ലേ? ഈ കെമിക്കൽ എനർജിയാണ് അല്ലെങ്കിൽ പ്ലാന്റ്സിലുള്ള ഈ കെമിക്കൽ എനർജിയാണ് ഫുഡിലൂടെ അനിമൽസ് കഴിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പിക്ചർ നമ്മൾ അനലൈസ് ചെയ്തു. അവിടെ നടക്കുന്നത് ഫുഡ് പ്രിപ്പറേഷൻ എന്ന കെമിക്കൽ ചേഞ്ചസ് ആണ്. അവിടെ നടക്കുന്ന എനർജി ചേഞ്ചസ്, ലൈറ്റ് എനർജി എന്തായി മാറുന്നു, കെമിക്കൽ എനർജി ആയിട്ട് മാറുന്നു. ഇനി വേറൊരു പിക്ചർ തന്നിട്ടുണ്ട്. എന്താണ്? ഒബ്സർവ് ദ ഗിവൺ പിക്ചർ, വാട്ട് ആർ ദ ഫിസിക്കൽ ചേഞ്ചസ് ദാറ്റ് ക്യാൻ ബി ഐഡന്റിഫൈഡ് ഫ്രം ദ പിക്ചർ. ആ പിക്ചറിൽ നിന്ന് മനസ്സിലാക്കുന്ന ഫിസിക്കൽ ചേഞ്ചസ് എന്തൊക്കെയാണ്, നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്ന ഫിസിക്കൽ ചേഞ്ചസ് എന്താണ്. ഇവിടെ കെമിക്കൽ ചേഞ്ചസ് അല്ല, ഫിസിക്കൽ ചേഞ്ചസ് ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഫിസിക്കൽ ചേഞ്ചസ് എന്താണ്. താൽക്കാലികമായിട്ടുള്ള ചേഞ്ചസ് ആണ്, പെർമനന്റ് ചേഞ്ചസ് അല്ല. ആ പിക്ചറിൽ നിന്ന് നമുക്ക് എന്തൊക്കെ എഴുതാം? വാട്ടർ അബ്സോർബ്സ് ഹീറ്റ് എനർജി ആൻഡ് ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു വാട്ടർ വേപ്പർ. നിങ്ങൾ നോക്കൂ, ആ വാട്ടറിൽ നിന്ന് മുകളിലോട്ട് ആരോ കൊടുത്തിട്ടുണ്ട്. എന്താണ്? വാട്ടർ വേപ്പർ മുകളിലോട്ട് പോകുന്നതാണ്. വാട്ടർ സൺലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് അത് ചൂടായി വാട്ടർ വേപ്പറായി മുകളിലോട്ട് പോകുന്ന പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് എന്താണ്? വാട്ടർ വേപ്പർ ഗെറ്റ്സ് കണ്ടൻസ് ടു ഫോം ക്ലൗഡ്സ്. ഈ മുകളിലോട്ട് പോയ വാട്ടർ വേപ്പർ എന്തായി? ക്ലൗഡ്സ് ആയി, മേഘങ്ങളായി, അല്ലേ? വാട്ടർ വേപ്പർ കണ്ടൻസ്ഡ് ആയിട്ട് മേഘങ്ങളായിട്ട് മുകളിൽ നിൽക്കുന്നു. ക്ലൗഡ്സ് കൂൾ ഡൗൺ ആൻഡ് റെയിൻ ഈസ് ഫോംഡ്. ഈ ക്ലൗഡ്സ് തണുക്കുമ്പോൾ മഴയായി താഴോട്ട് വരുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ പിക്ചറിൽ നിന്ന് ഫിസിക്കൽ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് മനസ്സിലായി. എന്തൊക്കെയാണ്? വാട്ടർ അബ്സോർബ്സ് ഹീറ്റ് എനർജി ആൻഡ് ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു വാട്ടർ വേപ്പർ. വാട്ടർ വേപ്പർ ഗെറ്റ്സ് കണ്ടൻസ് ടു ഫോം ക്ലൗഡ്സ്. ക്ലൗഡ്സ് കൂൾ ഡൌൺ ആൻഡ് റെയിൻ ഈസ് ഫോംഡ്. അപ്പൊ ഇത്രയാണ് ഫിസിക്കൽ ചേഞ്ചസ്. ഇതെന്തുകൊണ്ടാണ് ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത്? നമുക്കറിയാം ഫിസിക്കൽ ചേഞ്ചസ് എന്താണ്. സ്റ്റേറ്റ്, ഷേപ്പ്, സൈസ്, ഇത്രയും കാര്യങ്ങളിലുള്ള ചേഞ്ചസ് ആണ് ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. ഇവിടെ സോളിഡ് എന്ന വസ്തു ലിക്വിഡ് ആകുന്നതും ലിക്വിഡ് വേപ്പർ ആകുന്നതും തിരിച്ചു വേപ്പർ എന്താണ് വീണ്ടും വാട്ടർ ആകുന്നതുമെല്ലാം അതിന്റെ സ്റ്റേറ്റ്സിലുള്ള ചേഞ്ച് ആണ്. ഒന്നിൽ നിന്ന് വേറൊന്നിലോട്ടും തിരിച്ച് പഴയ ഫോമിലോട്ടും ഒക്കെ ആകാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിനെ ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തെന്താ? പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ എ കിച്ചൺ ഓൺ എ ഡേ. നമ്മുടെ കിച്ചണിൽ ഒരുപാട് ഫിസിക്കൽ ചേഞ്ചസും കെമിക്കൽ ചേഞ്ചസും നടക്കാറുണ്ട്. അത് ഏതൊക്കെയാണെന്ന് എഴുതാനാണ്. ഏതൊക്കെയാണ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ്? ആദ്യം കെമിക്കൽ ചേഞ്ചസ് എഴുതാം. ഏതൊക്കെയാ? LPG ബേൺസ്, അല്ലെ, ഗ്യാസ് കത്തുന്നത്. മിൽക്ക് ചേഞ്ചസ് ടു കർഡ്, പാല് തൈരായി മാറുന്നത്. ഫയർവുഡ് ബേൺസ്, വിറക് കത്തുന്നത്. ഫ്രൂട്ട്സ് റൈപ്പൺ, പഴങ്ങൾ പഴുക്കുന്നത്. ഇനി ഇതിലൊക്കെ എന്താ? ഈ കെമിക്കൽ ചേഞ്ചസ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വസ്തുവിനെ പഴയ ഫോമിലാക്കാൻ പറ്റില്ല. തൈരിനെ വീണ്ടും പാലാക്കാൻ പറ്റില്ല. LPGയും ഫയർവുഡൊക്കെ ബേൺ ചെയ്യുമ്പോൾ തിരിച്ച് നമുക്ക് പഴയ ഫോമിലാക്കാൻ പറ്റുമോ? ഇല്ല. ഫ്രൂട്ട്സ് റൈപ്പൺ, പഴുത്ത മാങ്ങയെ നമുക്ക് വീണ്ടും പച്ച മാങ്ങയാക്കാൻ പറ്റില്ല. കാരണം കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത് പെർമനന്റ് ചേഞ്ച് ആണ്. ന്യൂ സബ്സ്റ്റൻസസ് ആർ ഫോംഡ്. ഇത് ഞാൻ ആവർത്തിച്ച് പറയുന്നത്, നിങ്ങൾ ഓരോ പ്രാവശ്യം പറയുമ്പോഴും നിങ്ങളത് കേട്ട് കേട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. പെർമനന്റ് ചേഞ്ച് ആണ്, ന്യൂ സബ്സ്റ്റൻസ് ആണ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാകും. ഇനി ഫിസിക്കൽ ചേഞ്ചസ് ഏതൊക്കെയാണ്? കട്ടിംഗ് വെജിറ്റബിൾസ് ഇൻ ടു പീസസ്. വെജിറ്റബിൾസിനെ കട്ട് ചെയ്ത് പീസസ് ആക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ കട്ട് ചെയ്ത പീസസ് വീണ്ടും പഴയ ഫോമിലോട്ട് ആക്കാൻ പറ്റുമോ എന്ന്. ഇവിടെ കട്ട് ചെയ്ത് വെജിറ്റബിൾസിനെ കട്ട് ചെയ്ത് പീസസ് ആക്കിയാലും അത് എന്ത് തന്നെയാണ്? വെജിറ്റബിൾസ് തന്നെയാണ്. പുതിയ ഫോം ആകുന്നില്ല. വെജിറ്റബിൾസിനെ കട്ട് ചെയ്ത് ചെറിയ പീസ് ആയെന്നേ ഉള്ളൂ. അതിന്റെ ഷേപ്പിലും സൈസിലും മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അത് മാറി ഒരു പുതിയ സബ്സ്റ്റൻസ് ആയിട്ട് മാറുന്നില്ല. വാക്സ് മെൽറ്റ്സ് വെൻ എ കാൻഡിൽ ബേൺസ്. മെഴുകുതിരി കത്തിക്കുമ്പോൾ ആ മെഴുക് ഉരുകുന്നത്, വാക്സ് മെൽറ്റ് ആകുന്നത്. ഇവിടെയും വാക്സ് മെൽറ്റായി ന്യൂ സബ്സ്റ്റൻസ് ഉണ്ടാകുന്നില്ല. വാക്സ് മെൽറ്റായാലും അത് തണുക്കുമ്പോൾ എന്തായി മാറും? വാക്സായി മാറും. ഗീ മെൽറ്റ്സ്, നെയ്യ് ഉരുകുന്നത്. അതും ഇതുപോലെയാണ്. ഗീ മെൽറ്റായാലും തിരിച്ച് നമുക്ക് എന്താക്കി മാറ്റാം? അതിനെ ഗീ ആക്കി മാറ്റാം. അപ്പോൾ ഇത്രയും ഫിസിക്കൽ ചേഞ്ചസ് ആണ്. മനസ്സിലായല്ലോ? LPG ബേൺസ്, മിൽക്ക് ചേഞ്ചസ് ടു കർഡ്, ഫയർവുഡ് ബേൺസ്, ഫ്രൂട്ട്സ് റൈപ്പൺ. ഇത്രയും കെമിക്കൽ ചേഞ്ചസ് ആണ്. ഫിസിക്കൽ ചേഞ്ചസ് ഏതൊക്കെയാ? കട്ടിംഗ് വെജിറ്റബിൾസ് ഇൻ ടു പീസസ്, വാക്സ് മെൽറ്റ്സ് വെൻ എ കാൻഡിൽ ബേൺസ്, ഗീ മെൽറ്റ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. കെമിക്കൽ ചേഞ്ചസ് ആണ് നമ്മളിന്ന് പഠിച്ചത്. ഇനി ലെറ്റസ് അസസ് എന്ന ഭാഗത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുകൂടി നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബ്ലിസ്റ്റർ കോസ്ഡ് ബൈ സ്റ്റീം ഈസ് മോർ സിവിയർ ദാൻ ദ സെയിം കോസ്ഡ് ബൈ ബോയിലിംഗ് വാട്ടർ അറ്റ് ദ സെയിം ടെമ്പറേച്ചർ. എന്താണ് പറയുന്നത്? സ്റ്റീം കൊണ്ടുള്ള പൊള്ളലാണ് തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ മോർ സിവിയർ എന്ന് പറയുന്നത്. സെയിം ടെമ്പറേച്ചർ ആണെങ്കിലും നീരാവി കൊണ്ടുള്ള പൊള്ളലാണ് സിവിയർ എന്ന് പറയാൻ കാരണമെന്ത്? ഡു യു എഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെന്റ്? ഈ സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്ത് പറയാം? എഗ്രി, അല്ലേ, നമ്മൾ യോജിക്കുന്നു. കാരണം എന്താ? The steam has more heat energy than that is present in the boiling water. Boiling water ulladinekal heat energy കൂടുതൽ ഏതിനാണ്? സ്റ്റീമിനാണ്. നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞു gaseous state നാണ് more energy അല്ലേ? solid state ന് ഏറ്റവും കുറവ്, gaseous state നാണ് heat energy ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് തന്നെ സ്റ്റീമിലായിരിക്കും more heat energy. So a blister caused by steam is severe. അതുകൊണ്ടാണ് ആവി കൊണ്ടുള്ള പൊള്ളൽ severe ആണെന്ന് പറയുന്നത്. അടുത്ത വേറൊരു ക്വസ്റ്റ്യൻ എന്താ? LED lamps are better than the filament bulbs for maximum reduction in the consumption of electrical energy. Explain. എന്താണ് LED lamps ആണ് filament bulbinekal നല്ലത്. എന്തിനാണ്? for maximum reduction in the consumption of electrical energy. ഇലക്ട്രിക്കൽ എനർജിയുടെ ഉപഭോഗം കുറയ്ക്കാൻ നല്ലത് ഏതാണ്? LED ലാമ്പ് ആണെന്ന്. കാരണം എന്താ? നമുക്കറിയാം ഹീറ്റ് ഈസ് എമിറ്റഡ് along with the light when a bulb glows. നമുക്കറിയാം ഒരു ബൾബ് കത്തുമ്പോൾ ആ ലൈറ്റ് എനർജിയോടൊപ്പം അവിടെ ഹീറ്റ് എനർജിയും ഉണ്ടാകാറുണ്ട്. ബട്ട് ഇൻ LEDs നോ ഹീറ്റ് എനർജി ഈസ് ഫോംഡ്. LED ലാമ്പിൽ എന്താണ്? ഹീറ്റ് എനർജി ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ നോ എനർജി വേസ്റ്റ് ഈസ് ദയർ. മനസ്സിലായല്ലോ? അപ്പൊ എന്ത് പറയാം? ഹീറ്റ് ഈസ് എമിറ്റഡ് എലോങ് വിത്ത് ദ ലൈറ്റ് വെൻ എ ബൾബ് ഗ്ലോസ്. ബട്ട് ഇൻ LEDs നോ ഹീറ്റ് എനർജി ഈസ് ഫോംഡ്. സോ നോ എനർജി വേസ്റ്റ് ഈസ് ദയർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? Are there situations where filament bulbs are used for producing heat energy? Filament bulbil നമ്മൾ അതിന്റെ ഹീറ്റ് എനർജിയും കൂടെ ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസ് ഏതാണ്? നമ്മൾ സാധാരണ ബൾബിൽ നിന്നും ലൈറ്റ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഫിലമെന്റ് ബൾബിൽ നിന്നും ഹീറ്റ് എനർജിയും കൂടി ഉപയോഗിക്കുന്ന സന്ദർഭം ഏതാണെന്ന് എക്സാമ്പിൾ സഹിതം എഴുതാൻ. ഏതാണ്? ഹീറ്റ് എനർജി ഫ്രം ദ ഫിലമെന്റ് ബൾബ് ഈസ് നീഡഡ് ഫോർ ദ ഹാച്ചിങ് ഓഫ് എഗ്സ് യൂസിംഗ് ഇൻക്യുബേറ്റേഴ്സ്. സോ ഫിലമെന്റ് ലാമ്പ് ഈസ് യൂസ്ഫുൾ ഇൻ ദിസ് സിറ്റുവേഷൻ. എന്താണ്? ഫിലമെന്റ് ലാമ്പിൽ നിന്നുള്ള ഹീറ്റ് എനർജിയാണ് ഇൻക്യുബേറ്റേഴ്സിൽ മുട്ടകൾ വിരിയിക്കാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഫിലമെന്റ് ലാമ്പിൽ നിന്നുള്ള ഹീറ്റ് എനർജിയാണ് അവിടെ ആവശ്യം. മനസ്സിലായല്ലോ? മുട്ട വിരിയിക്കാൻ ഈ ഫിലമെന്റ് ലാമ്പാണ് ഉപയോഗിക്കുന്നത്, മുട്ടയ്ക്ക് ചൂട് കിട്ടാനായിട്ട്. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ റഹീമും ദീപയും തമ്മിലുള്ള ഒരു ഗെയിമാണ്. എന്താണ്? തണ്ടർ ആൻഡ് ഹെവി റെയിൻ ഡ്യൂറിംഗ് ദ മൺസൂൺ. നല്ല ഇടിയും മിന്നലും മഴയുമുള്ള ഒരു മൺസൂൺ കാലമാണ്. റഹീമും ദീപയും ഒരു ഗെയിമിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഒരാൾ ഒരു സിറ്റുവേഷൻ പറയും, അടുത്ത ആൾ എന്താണ് അവിടെ നടക്കുന്ന എനർജി ചേഞ്ച് എന്താണെന്ന് പറയണം. മനസ്സിലായല്ലോ? നമുക്ക് നോക്കാം. ദീപ പറഞ്ഞു വെൻ ഇറ്റ് റെയിൻസ്, മഴ പെയ്യുമ്പോൾ. റഹീം എന്തു പറഞ്ഞു? ക്ലൗഡ്സ് റിലീസ് ഹീറ്റ് എനർജി. ക്ലൗഡ്സ് എന്ത് ചെയ്യും? ഹീറ്റ് എനർജി റിലീസ് ചെയ്യും. അതായത് ഹീറ്റ് എനർജി റിലീസ് ചെയ്യുക എന്ന് വെച്ചാൽ അതിലുള്ള ഹീറ്റിനെ പുറത്തോട്ട് കളയുക. അപ്പോൾ ക്ലൗഡ്സ് തണുക്കും. തണുക്കുമ്പോഴാണ് മഴയായി താഴോട്ട് വരുന്നത്. അടുത്ത സിറ്റുവേഷൻ ഏതാ? വാട്ടർ വേപ്പർ ഗെറ്റ്സ് കണ്ടൻസ്ഡ്. വാട്ടർ വേപ്പർ ഘനീഭവിക്കുക, കണ്ടൻസ്ഡ് ആവുക. ക്ലൗഡ് ഫോംഡ്. അപ്പോൾ അവിടെ നടക്കുന്ന എനർജി ചേഞ്ച് എന്താ? ക്ലൗഡ്സ് ഉണ്ടാകും, മേഘങ്ങൾ ഉണ്ടാകും. അടുത്ത സൗണ്ട് എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ്. സൗണ്ട് എനർജി ഉണ്ടാകുമ്പോൾ തണ്ടർ ഒക്കേഴ്സ്, ഇടിമുഴക്കമുണ്ടാകുന്നു. ലൈറ്റ്നിങ് ഒക്കേഴ്സ്, മിന്നലുണ്ടാകുന്നു. മിന്നലുണ്ടാകുമ്പോൾ ലൈറ്റ് എനർജി ഈസ് റിലീസ്ഡ്, അവിടെ നിന്ന് പ്രകാശമാണ് ഉണ്ടാകുന്നത്. അടുത്തെന്താ? ഇലക്ട്രിക്കൽ എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ്. ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ലൈറ്റ്നിങ് ഒക്കേഴ്സ്, മിന്നലുണ്ടാകുന്നു അല്ലെ? മിന്നലുണ്ടാകുമ്പോൾ ഇലക്ട്രിക്കൽ എനർജിയാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മിന്നലേറ്റൊക്കെ ആൾക്കാർ മരിച്ചു എന്ന് കേട്ടിട്ടില്ലേ? മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ? അപ്പോൾ ദ എസൻസ് ഓഫ് ചേഞ്ച് എന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ചാപ്റ്ററിൽ നിന്നും പ്രീവിയസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇടും. അപ്പോൾ നിങ്ങൾ അത് കാണണം. അതുപോലെ ഞാനിനി സോഷ്യൽ സയൻസ് സെക്കൻഡ് ചാപ്റ്റർ ഒരു പാർട്ട് ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ള പാർട്ടുകൾ കൂടി ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്റെ എല്ലാ ക്ലാസ്സുകളും കാണണം. എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമന്റ്സ് വായിക്കുമ്പോഴാണ് എനിക്ക് എത്രയും പെട്ടെന്ന് ക്ലാസ് ഇടാനുള്ള ഒരു ടെൻഡൻസി തോന്നുന്നത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അമ്മൂസ് ലേണിംഗ്.